സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നെപ്പെടുത്തി നിന്റെ ന്യായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് നിന്നെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയില്ല. കസ്തൂരി മാമി മലസരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാമി മലസരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി. തൃശൂരിൽ എന്നും രാവിലെയും വൈകുന്നേരവും ചായ എത്തിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അഷ്റഫ് എന്നാണ് പേര്. അഷ്റഫിനെ ഒരു തവണ കണ്ടയാൽ പിന്നെ മറക്കില്ല എന്നുള്ളതാണ് സത്യം. കടുത്ത ജയൻ്റെ ആരാധകനാണ് അഷ്റഫ്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതം മൊത്തം ജയനെപ്പോലെ അനുകരിച്ച് ജയനെപ്പോലെ തന്നെ ചായ കച്ചവടത്തിന് ഇറങ്ങുകയാണ് തൃശ്ശൂരിലുള്ള അഷ്റഫ് എന്ന ഈ ഒരു മിമിക്രി കലാകാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയാണ്, അദ്ദേഹം ഇങ്ങനൊരു ഒരു ജീവിതത്തിലേക്ക് എത്തിയതിനെ പറ്റിയാണ് പറയുന്നത്. എന്നു മുതലാണ് ഇങ്ങനൊരു വേഷം ധരിച്ച് അല്ലെങ്കിൽ ഒരു ജയനായിട്ട് ജീവിക്കണം എന്ന് തോന്നിയത്? അതായത് കൊറോണ കാലം നമ്മളെ കലാജീവിതം ഇല്ലാണ്ടാക്കി. അതിനുശേഷം നമ്മൾ ചായ കച്ചവടം ഇതുപോലെ ഇറങ്ങി തൃശ്ശൂർക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആരും നമ്മളെ സ്വീകരിച്ചില്ല. നമ്മൾ നോർമലായിട്ടാണ്, ചായ കച്ചവടക്കാരന് ഒരു നോർമലി ഒരു വേഷമുണ്ട്, യൂണിയൻകാർക്കൊരു യൂണിയൻകാരൊരു വേഷമുണ്ട്, ആ വേഷത്തിലാണ് വന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആർക്കും നമ്മളെ ചായ വേണ്ട, ആരും നമ്മളെ സ്വീകരിച്ചില്ല. അവിടെയൊക്കെ വേറെ ആൾക്കാരുണ്ട്, സ്ഥിരക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിലാണ് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആരാധകനായ ജയൻ്റെ ഫിഗറിട്ട് ഞാൻ ചായ കച്ചവടത്തിനിറങ്ങുന്നത്. ചായ കച്ചവടം ഇറങ്ങിയപ്പോൾ അവിടെ തന്നെ വേണ്ട എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം വേണം എന്ന് പറഞ്ഞു, ചായ വേണം. അങ്ങനെ അങ്ങനെ ഒരുപാട് കസ്റ്റമറൊക്കെ കിട്ടി. പിന്നെ പോണ വഴികളൊക്കെ ഇപ്പോൾ പുതിയ പുതിയ കസ്റ്റമറുകളായിപ്പോൾ, ഇപ്പോൾ ആരാധകർ കൂടിയാണ് അവരിപ്പോൾ എൻ്റെ. ഈ മിമിക്രി കാലത്ത് നിന്ന് ഇങ്ങനെ ഒരു ചായ കച്ചവടത്തിലേക്ക് എത്താനുള്ള കാരണം എന്തായിരുന്നു? മിമിക്രി കാലത്തിൽ നമുക്കിപ്പോൾ മിമിക്രി കാലത്തിൽ നമ്മൾ കൊറോണ വന്നപ്പോഴാണ് നമുക്ക് പരിപാടി ഇല്ലാണ്ടായത്. അപ്പോൾ നമുക്ക് ചായ കച്ചവടം എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടിയും കടയിട്ടിരിക്കേണ്ട ആവശ്യമില്ല, നടക്കുക, ഓരോ സ്ഥലങ്ങളിൽ ചായ കച്ചവടം ചെയ്യുക. അങ്ങനെ നമ്മൾ സ്വീകരിക്കാണ്ടായപ്പോഴാണ് നമ്മൾ ആരാധകനായ ജയൻ്റെ വേഷമിട്ട് ചായ കച്ചവടം ചെയ്യുന്നത്. ഈ മിമിക്രി കാലത്തും ജയൻ തന്നെയായിരുന്നു മുഖ്യ വേഷം? അതെ, മിമിക്രി കാലത്തും ജയൻ തന്നെയായിരുന്നു മെയിൻ വേഷം. അതിലാണ് നമ്മൾ വിളിച്ചിരുന്നത്. പിന്നെ മൂന്ന് പെങ്ങന്മാരാണ്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ഗൾഫിലേക്ക് പോയുണ്ടായി, മൂന്ന് കൊല്ലം അവിടെ നിന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ കൊറോണയായി, അപ്പോൾ പരിപാടി ഇല്ലാണ്ടായി. ഈ ജയൻ എന്ന നടൻ ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പുതു നടന്മാർ വരെ വന്നാലും ജയൻ ജയനായിട്ട് തന്നെ, അങ്ങനെ ഒരു മനുഷ്യൻ അതുപോലെ തന്നെ നിലനിൽക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതായത് 43 വർഷമായിട്ടും ജയനെ ആരും മറന്നിട്ടില്ല. ഇതിഹാസ നടനാണ് ജയൻ, അദ്ദേഹത്തിനെ പോലുള്ളൊരു നടനില്ല. സാറാണ്, ജയൻ സാറാണ് ശരിക്കും പറയാൻ വെച്ചാൽ. നമ്മളൊക്കെ ആ കടുത്ത ആരാധനയാണ്. ആളുടെ പടങ്ങൾ തന്നെ 4-5 പ്രാവശ്യമൊക്കെ കാണാം ഞാൻ. ജയൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ, ഇഷ്ടപ്പെട്ട വേഷം ഏതാ? ഇഷ്ടപ്പെട്ട വേഷം ശരപഞ്ചരം. ശരപഞ്ചരത്തിലത്തെ ഡയലോഗ് പോലും നമുക്ക് ഒരുപാട് കാണാം. അതൊന്ന് കാണിക്കോ. എടി, ആദ്യം തന്നെ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം. ഇനി മേലാൽ ഇത്രയും കാര്യങ്ങളിൽ എന്നെ ഉപദേശിക്കാൻ വരരുത്. കണ്ണുമിഴിക്കണ്ട. സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്നെപ്പെടുത്തി നിൻ്റെ ന്യായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് നിന്നെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഒരു 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 ചായ ജീവിതം ഇത് ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ മറ്റുള്ള എൻ്റെ കസ്റ്റമറും ഹാപ്പിയാണ്, അതാണ് എനിക്ക് വേണ്ടത്. അതിൻ്റെ ചുരുക്കത്തിൽ നമ്മുടെ ഹാപ്പിയും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ ഹാപ്പിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ ഈ മിമിക്രി വേഷത്തിൽ ഇപ്പോൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇപ്പോൾ മിമിക്രി ഇപ്പോൾ നമുക്ക് പരിപാടികൾ കുറഞ്ഞു എന്നാൽ കൂടെ ആ ഒരു വേഷത്തിലെത്തി ചായ കൊടുക്കാൻ പറ്റുമ്പോൾ മിമിക്രി വേദിയിൽ കയറിയ പോലെ, തട്ടിൽ കയറിയ പോലെ ഒരു ഫീൽ തോന്നാറുണ്ടോ? എനിക്ക് അവരൊക്കെ സന്തോഷം കാണിക്കുന്ന എനിക്ക് കുളിരാണ്. കാരണം നമുക്ക് വലിയൊരു വേദി കിട്ടിയ പോലെയാണ് ഇപ്പോൾ. എനിക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഡെയിലി പരിപാടിയാണ് ഇപ്പോൾ. അതുപോലെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. പിന്നെ ജയനെ ഇത്രയും മാത്രം ഞാൻ ചെയ്യുമ്പോൾ എന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ് അവർ. കാരണം അവർക്ക് ഒരുപാട് ആരാധനയും കൂടി ഇപ്പം തന്നെ എന്നെ കാണുമ്പോൾ. അവർക്കിപ്പോൾ ഷുഗറും പ്രഷറും ഒന്നുമില്ല, ഒക്കെ നോർമലായി ഈ വേഷത്തിൽ വരുമ്പോൾ. എന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്, ഹാപ്പി. ഒരാൾക്ക് ഹാപ്പി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടം. സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് എന്നിലൂടെ അവർക്കൊരു സന്തോഷം കിട്ടുമ്പോൾ വളരെയധികം ഹാപ്പിയാണ് ഞാൻ. തൃശ്ശൂരുകാർക്ക് എന്നും മധുരമുള്ള ചായ, അതോടൊപ്പം ഒരു മഹാ നടനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് അഷ്റഫ് എന്ന ഈ ഒരു കലാകാരൻ.
അഷ്റഫിൻ്റെ ചായക്കും അഷ്റഫിൻ്റെ നടപ്പിനും ഒക്കെ 100 മേനി സത്യമുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും യാഥാർത്ഥ്യം. ഷഫീ ഇളയോടത്ത്, മനോരമ ന്യൂസ്, തൃശ്ശൂർ.